കൂടി കേരള വിഷൻ ന്യൂസ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടി വരുന്നു. എല്ലാം മലിനമയമാണ്. ഒരു കാലഘട്ടത്തിൽ ഹരിത കർമ്മസേന എന്ന വാക്ക് കേരളത്തിൻ്റെ മാലിന്യ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ പ്രതീക്ഷയുടെ ഒരു വാക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുന്നു? കാസർഗോഡ് ചെറുവത്തൂരിലേക്ക് വരിക. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീരമലക്കുന്നിൽ കെട്ടിക്കിടക്കുകയാണ്. ഹരിത കർമ്മസേന പ്രവർത്തകർ ശേഖരിച്ച പുനരുപയോഗത്തിന് പറ്റാത്ത മാലിന്യങ്ങളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എന്ന് ആലോചിക്കുക. വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം തരംതിരിക്കാനും താൽക്കാലികമായി സൂക്ഷിക്കാനുമാണ് ഒരു വർഷം മുൻപ് മാലിന്യങ്ങൾ വീരമലക്കുന്നിലെത്തിച്ചത്. ഇവ തരംതിരിച്ച് പുനരുപയോഗിക്കാൻ സാധിക്കുന്നവ വിൽപ്പനയ്ക്കായി കയറ്റി അയച്ചിരുന്നു. അവശേഷിക്കുന്ന മാലിന്യങ്ങളാണ് കുന്നിനു മുകളിലുള്ള ദുരിതാശ്വാസ കേന്ദ്രത്തിന്റെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്നത്. പുനരുപയോഗ സാധ്യതയില്ലാത്ത ഇത്തരം മാലിന്യങ്ങൾ പണം നൽകി സംസ്കരണ കേന്ദ്രങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൈതൃക മാലിന്യം എന്ന നിലയിൽ ഇവയെ ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടിയെടുക്കണം. ശേഖരിച്ച മാലിന്യങ്ങൾക്കൊപ്പം വലിയ അളവിലുള്ള അലോപ്പതി ഗുളികകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കെട്ടിടത്തിൽ കിടക്കുകയാണ്. കാലാവധി കഴിഞ്ഞതും അല്ലാത്തതുമായ ഗുളികകൾ തീർത്തും അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ അവിടെ വരാൻ കഴിയാത്ത സാഹചര്യം സൂചിപ്പിച്ചു. മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വ്യക്തിക്ക് ആ സ്കൂൾ വരെ വന്ന് അവിടെ പ്രസംഗിച്ച് തിരിച്ച് ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ട്രെയിൻ